അങ്കോളയിലെ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് നമ്മുടെ പ്രതിനിധികളായ രാഹുലും കെ ബി ശ്രീധരനും റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ രാവിലെ തന്നെ കർണാടകയിലെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ, എസ് പി, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശ്രീധരനിലേക്ക് പോകുന്നു. ശ്രീധരൻ, ഇപ്പോൾ എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലെ? കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭവ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്, ഇവിടെ സന്ദർശിക്കുകയാണ്. സാധ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ഈ വിഷയത്തിൽ ചെയ്യും എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വവും ഒക്കെ അറിയിക്കുന്നത്. ഏതായാലും സ്ഥലം എം പി വിശ്വേശ്വർ ഹെഗ്ഡേ കാവികേരി ഇവിടെ ഇന്നലെ എത്തിയിരുന്നു. അദ്ദേഹവും ഇവിടെ രക്ഷാപ്രവർത്തന സ്ഥലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടി ഈ സ്ഥലത്തോടുകൂടി തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വൈകാതെ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം കൂടി ഈ ഇവിടെ ഉണ്ടാകുന്നതോടുകൂടി തന്നെ കൂടുതൽ ശ്രദ്ധ ഇവിടേക്ക് പതിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ എച്ച് ഡി കുമാരസ്വാമി ഈ സംഭവസ്ഥലം സന്ദർശിച്ച് തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും. ദുരന്ത നിവാരണ വിദഗ്ധനായ രഞ്ജിത്ത് നേരത്തെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി, പുറപ്പെട്ടിട്ടേ ഉള്ളൂ, വിമാനമാർഗം എത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് റോഡ് മാർഗം വളരെ ബുദ്ധിമുട്ടേറി വളരെ ശ്രദ്ധയോടുകൂടിയാണ് എത്തുന്നത്. വൈകുന്നതിലുള്ള ആശങ്കയും സമ്മർദ്ദവും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ആ സംഘം അവിടെ എത്തിയിരുന്നോ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ചില ചില ആശങ്കകൾ നേരത്തെ തന്നെ പല ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പല ആളുകൾ, അതായത് ഈ വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി അശാസ്ത്രീയമാണ് എന്നുള്ള പ്രതികരണം ഉൾപ്പെടെ ദുരന്ത നിവാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു. ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് അല്ലെങ്കിൽ നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഏതായാലും അതിന് ഒരു റിസൾട്ട് ഇന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സംവിധാനങ്ങൾ കൃത്യമായി ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെ, ക്ഷമിക്കണം, ഈ റഡാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനെ വെച്ചുള്ള പരിശോധനകളിൽ ആദ്യ മണിക്കൂറുകളിൽ ചില സിഗ്നലൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും നേരത്തെ സിഗ്നൽ കണ്ട സ്ഥലത്ത് കൂടുതൽ കുഴിച്ച് അത് ലോറിയുടെ ഭാഗമാണോ എന്നുള്ളൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടികളൊക്കെ ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നു. അപ്പോഴൊരു പ്രശ്നം അല്ലെങ്കിൽ തടസ്സം എന്നുള്ളത് ഇക്കാര്യത്തിൽ ഈ 2.5 മീറ്റർ ആഴത്തിൽ മാത്രമേ ഈ റഡാർ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അത് കൂടുതൽ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റഡാറാണ്. അത് കൂടുതൽ സ്ഥലങ്ങൾ ഉപരിതലം അല്ലെങ്കിൽ പ്രതലം, നിരപ്പായിട്ടുള്ളൊരു പ്രതലം ഉണ്ടാക്കിയ ശേഷം മാത്രമേ അത് വീണ്ടും നമുക്ക് താഴേക്ക് ഇറക്കാനാകൂ. അങ്ങനെയുള്ളൊരു പ്രശ്നം നേരിടുന്നുണ്ട് സാങ്കേതികമായി. അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാർ ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങളൊക്കെ ഇവർ നോക്കുന്നുണ്ട്. ഏതായാലും നടപടിക്രമങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.